കെടിയു ഇടക്കാല വിസി സിസ തോമസിന്റെ നിയമനം റദ്ദാക്കണമെന്ന സർക്കാർ ഹർജിയിൽ ഇന്ന് ഉത്തരവുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം തുറന്ന കോടതിയിൽ വിധി പ്രസ്താവം തയ്യാറാക്കും. സർക്കാരുമായി കൂടിയാലോചന നടത്താതെയാണ് നിയമനമെന്നും സിസ തോമസിന് യുജിസി മാനദണ്ഡ പ്രകാരമുള്ള യോഗ്യതയില്ല എന്നുമാണ് ഹൈക്കോടതിയിലെ സർക്കാർ വാദം. ശ്യാം പ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഏറെ നാളായി ഇന്നലെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കോടതിയിൽ നടന്നതാണ്. ഇന്ന് ഉത്തരവ് വരികയാണ്. ഈ സർക്കാർ വാദങ്ങളും അതോടൊപ്പം തന്നെ ചാൻസലർ കോടതി അറിയിച്ച കാര്യങ്ങളും യുജിസിയുടെ നിലപാടുകളും നോക്കുമ്പോൾ സിസ തോമസ് അകത്തേക്കോ പുറത്തേക്കോ? ശ്യാം, അറിയ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായ സിസ തോമസിന് നിയമനം നൽകിയത് ഗവർണറാണ്, അതായത് ചാൻസലറാണ്. അത്തരത്തിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഈ വിഷയം ഇന്നലെ കോടതി പരിഗണിച്ചപ്പോൾ കോടതി പ്രധാനമായും പറഞ്ഞത് ഇത്തരത്തിലൊരു വിഷയം ഇങ്ങനെ വഷളാക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കോടതിക്ക് ആശങ്കയുള്ളത് വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ഈ സർവകലാശാലയുടെയും കാര്യത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തവണ അപകീർത്തികരമായ സംഭവം ഉണ്ടായാൽ അത് പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുകയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് കോടതി വാക്കാൽ നിരീക്ഷിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് ഇന്ന് വിധി പറയുന്നത്. എന്നാൽ പ്രധാനമായും സർക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ, സർക്കാർ പറയുന്നത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഗവർണർ നിയമിച്ചത് തെറ്റായ ഒരു നിയമനമാണ്, ഈ നിയമനത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു സർക്കാരിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ കൃത്യമായ നിയമനമാണ് എന്നതാണ് ഇത് സംബന്ധിച്ച് ചാൻസലർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. അതായത് സിസ തോമസ് സീനിയറാണ്, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ വളരെ വൈദഗ്ധ്യമുള്ള ഒരു അധ്യാപിക കൂടിയാണ് എന്നതാണ് ഗവർണർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സിസയുടെ അഭിഭാഷകനും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മറ്റൊന്ന് യുജിസിയുടെ നിലപാട്, അതും കോടതി ആരായുകയുണ്ടായി. യുജിസി നിലപാട് സത്യവാങ്മൂലമായി നൽകുവാനും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:45 ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് ഇത് സംബന്ധിച്ച വിശദമായ വാദം കേട്ടതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിധി പറയും. ആര്യ, ശരി ശരി.